വീനസിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരുപാട് തരത്തിലുള്ള വഴിപാടുകളുണ്ട്. രാവിലെ നിർമാല്യ പൂജ തുടങ്ങി രാത്രി നട അടയ്ക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ വൈവിധ്യങ്ങളായിട്ടുള്ള വഴിപാടുകളും പൂജകളും ഒക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. ഓരോ വഴിപാടിനും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏത് വഴിപാടാണോ ഭഗവാന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ വഴിപാടിന് അനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്താണോ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഉദ്ദിഷ്ടമായിട്ടുള്ള കാര്യം എന്താണോ അതിനനുസരിച്ചുള്ള വഴിപാടുകളാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പൊതുവെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ദേവീ ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ നെയ്പായസം അല്ലെങ്കിൽ കടും പായസം ആണ് ദേവിക്ക് ഇഷ്ടം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഭദ്രകാളിക്കാണെങ്കിൽ അല്ലെങ്കിൽ ദുർഗാദേവിക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് മഞ്ഞൾ നീരായിട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ ഇഷ്ടമാണ് ദേവിക്ക്. അതുപോലെ തന്നെ കുങ്കുമം നമ്മൾ അർച്ചനയായിട്ട് അവിടെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുകയാണെങ്കിലൊക്കെ ഭഗവതിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവായൂർ ഭഗവാന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള വഴിപാടുകളാണ് അവിടെ ഗുരുവായൂരപ്പന് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ആവശ്യത്തിലേക്കാണ് നമുക്ക് വഴിപാട് ചെയ്യേണ്ടത് ആ ആവശ്യം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തേണ്ടത്. അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ പാൽപായസം കൊടുക്കുന്നത് എന്തിനാണ്, പാൽപായസം കൊടുത്താലുള്ള ഫലം എന്താണ്, അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാൽപായസം സാധാരണ രീതിയിൽ ഗുരുവായൂർ നമ്മൾ പാൽപായസം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഉദ്ദിഷ്ട കാര്യം എന്നുള്ള രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെച്ചപ്പെട്ട ജീവിതത്തിൽ ഭയങ്കര തടസ്സങ്ങളൊക്കെ വരുന്നവരോട്ട് മെച്ചപ്പെട്ട ഒരു ജീവിതം വേണം. അപ്പോൾ അതിനും നമുക്ക് ഏറ്റവും നല്ലത് ഭഗവാന് ഈ പാൽപായസം കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് കണ്ണന് ഈ പാൽപായസം കൊടുക്കുന്നത്? ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ പാൽപായസം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭഗവാനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിക്കാൻ ഏറ്റവും സാധ്യമായിട്ടുള്ളതാണ് ഈ പാൽപായസം. അപ്പോൾ ഗുരുവായൂർ പാൽപായസം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. നമുക്കറിയാം അമ്പലപ്പുഴ പാൽപായസം എന്ന് പറയുന്നത് പോലെ തന്നെ ഗുരുവായൂരപ്പന് കൊടുക്കുന്ന ഈ പാൽപായസം പൊതുവേ കൃഷ്ണന് നമ്മൾ ഏത് ക്ഷേത്രത്തിലായാലും ശ്രീകൃഷ്ണന് പാൽപായസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. അതിൽ തന്നെ ഗുരുവായൂരപ്പന് പാൽപായസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടവിഭവമാണ്. അപ്പം ഇത് നമ്മൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് ഒരാളെ കാണാൻ പോകുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറയുക അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പെട്ടെന്ന് അയാളുടെ പറഞ്ഞ് സാധ്യമാക്കാൻ പറ്റും. ഇതുപോലെ ഭഗവാനെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്, ഭഗവാൻ കൃഷ്ണനെ ഏറ്റവും എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഈ പാൽപായസം എന്ന് പറയുന്നത്. ഇപ്പം ഗുരുവായൂരിൽ പാൽപായസം എന്ന് പറയുന്നത് രാവിലെ പന്തീരടി പൂജയ്ക്ക് സമയത്തുള്ള ഒരു പാൽപായസം, അത് 8:30-9 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് നടക്കുന്ന ഒരു പാൽപായസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് പൂജയ്ക്ക് വീണ്ടും ഒരു പാൽപായസമുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കാം. ഭഗവാൻ രാവിലെ നിർമാല്യ പൂജ കഴിഞ്ഞിട്ട് രാവിലെ ആദ്യം കിട്ടുന്ന പാൽപായസം, അപ്പം അതിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. രാത്രി ഭഗവാൻ ഉറക്കത്തിലായിരിക്കും, 3 മണിക്ക് ക്ഷേത്രം തുറന്ന് നിർമാല്യം തുടങ്ങുന്നു. അവിടെ പിന്നെ അഭിഷേക പൂജകളെല്ലാം കഴിഞ്ഞ് അലങ്കാര പൂജകളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ നിവേദ്യങ്ങൾ തുടങ്ങുന്നത്. അപ്പം ആദ്യം കിട്ടുന്ന പാൽപായസം എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കൂടും ഉച്ചയ്ക്ക് കിട്ടുന്നതിനേക്കാളും, അല്ലേ? നമ്മൾ തന്നെ ആയിരിക്കുന്നു, നമ്മൾ രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് ആദ്യം കുടിക്കുന്ന ഒരു ചായക്കുള്ള പ്രാധാന്യം ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിന് നമ്മളൊരിക്കലും കൊടുക്കാറില്ല. അതുപോലെ തന്നെയാണ് ഭഗവാൻ ആദ്യം കിട്ടുന്നതാണ് ഈ പന്തീരടി പൂജയ്ക്ക് കിട്ടുന്ന പാൽപായസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ രാവിലെ തന്നെ ആ പാൽപായസം കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ ഉച്ചപൂജയ്ക്ക് കൊടുക്കുന്ന പാൽപായസം, അപ്പോൾ ഏതിനായാലും നമുക്ക് നേരത്തെ അവിടെ ചെന്ന് തുണ്ടെഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമയങ്ങളിൽ നമുക്ക് ഒന്നുകിൽ പന്തീരടി പൂജയ്ക്കുള്ള പാൽപായസം അതല്ലെങ്കിൽ ഉച്ചപൂജയ്ക്കുള്ള പാൽപായസം നമുക്ക് നേർച്ചയായിട്ട് കൊടുക്കാം. അങ്ങനെ നേർച്ച കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർ റെസീപ്റ്റ് എഴുതി അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരാളെ നമ്മൾ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി, വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിച്ചു വരുത്തിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാനായിട്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഊണൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി പൊക്കളഞ്ഞാൽ ആരെങ്കിലും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുന്നു.
ഇതുപോലെ തന്നെയാണ് ഭഗവാന് നിങ്ങൾ ഒരു വഴിപാട് കൊടുക്കുമ്പോൾ ഭഗവാൻ ആ വഴിപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ നിന്ന് തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ കൊടുക്കുന്ന അർച്ചന ആയിക്കോട്ടെ, നിങ്ങൾ കൊടുക്കുന്നത് മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവിടെ ഭഗവാൻ സ്വീകരിക്കുന്നത് നിങ്ങൾ കാണാൻ സാക്ഷിപ്പെടണം. അങ്ങനെ സാക്ഷി നിന്നുകൊണ്ട് ഭഗവാൻ അത് സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ട് അതിനുശേഷം ആ വഴിപാട് വാങ്ങുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒരല്പം ഒന്ന് സ്വാദ് നോക്കിയിട്ട് മറ്റാർക്കെങ്കിലും വിതരണം ചെയ്യുന്നതിൽ തെറ്റില്ല. മറിച്ച് ഇത് ഒരു എന്താ പറയുക, ഞാൻ ചെയ്യാറില്ല ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആ തുണ്ട് അവിടെ ഉപേക്ഷിക്കുകയോ അത് വാങ്ങാതെ പോവുകയോ ചെയ്യരുത്. ഇനിയിപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ പോലും, നിങ്ങൾക്ക് ആ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ഭഗവാൻ അത് സ്വീകരിക്കുന്നത് നിങ്ങൾ കാണാൻ നിങ്ങൾ അവിടെ സാക്ഷ്യം ചെയ്യണം. ആ എൻ്റെ ഭക്തൻ എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അത് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാനുള്ള ഒരു യോഗവും കൂടെ ആണ് ഇതുവഴി നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ വഴിപാട് കൊടുത്താൽ അത് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഭഗവാനായിക്കോട്ട് ദേവിയാവട്ടെ ആരും ആയിക്കോട്ടെ, നിങ്ങളൊരു ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുത്തെ ദേവത സ്വീകരിക്കുന്നത് നിങ്ങൾ നിന്ന് കാണണം. നിങ്ങൾക്ക് ആ വഴിപാട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ അത് ഭഗവാൻ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ദേവി സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടേ നിങ്ങൾ അവിടെ നിന്ന് മടങ്ങാവും. ആ സമയത്ത് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം എന്താണോ അത് ഭഗവാനോട് രഹസ്യമായിട്ട് പറയുക. ഭഗവാനോട് രഹസ്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വന്ന് ചില ആൾക്കാരുണ്ട് ഈ മൈക്ക് വെച്ച് കെട്ടിയതുപോലെ ബഹളം വയ്ക്കും, മന്ത്രം, ഞാൻ മന്ത്രം ചൊല്ലുന്നു മറ്റുള്ളവർ കേൾക്കട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല, ആരും കേൾക്കുന്നില്ല, ഭഗവാൻ പോലും കേൾക്കില്ല. അപ്പം നിങ്ങൾ രഹസ്യമായിട്ട് ഭഗവാനോട്, കാരണം നിങ്ങൾ ആ ഭഗവാനെ കാണുമ്പോൾ, ഭഗവാൻ നിങ്ങൾ വഴിപാട് സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ നിങ്ങളുടെ ആത്മാവിലേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ രഹസ്യമായിട്ട് പറയുക നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം. അത് എന്തുമായിക്കോട്ടെ, സാമ്പത്തിക ഉയർച്ചയായിക്കോട്ടെ, അതെല്ലാം എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറ്റണം, അതെല്ലാം എന്നുണ്ടെങ്കിൽ മറ്റെന്ത് കാര്യവും നിങ്ങൾക്ക് ഭഗവാനോട് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വഴിപാട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. സാമ്പത്തിക ഉന്നമനവും നമുക്ക് ഭാവിയിൽ നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ സമ്പത്ത് ഒഴുകിയെത്താൻ വേണ്ടിയിട്ടാണ് ഈ പാൽപ്പായസം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പാൽപ്പായസം കൊടുക്കുമ്പോൾ ഭഗവാനോട് ഈ കാര്യങ്ങൾ നമുക്ക് പറയാം. സമ്പത്തും സൗഭാഗ്യവും തന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ വഴിപാട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് സ്വീകരിക്കും. ആ വഴിപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നതിന് സമമാണ്. അതുവഴി നിങ്ങൾക്ക് സമ്പത്തും സൗഭാഗ്യവും കിട്ടാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വഴിപാടാണ് പാൽപ്പായസം ഈ പറഞ്ഞ ഗുരുവായൂരപ്പന് കൊടുക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം നിവർത്തിച്ചു തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഒരു വഴിപാട് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.